ഞാൻ ഷാജി തങ്കപ്പൻ. എസ് ടി ടോക്സിൻ്റെ ഒരു പുതിയ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ ഞങ്ങളുടെ നാട്ടിലെ ക്ലബിനെ കുറിച്ച് പറഞ്ഞു, തൃച്ചാറ്റുള്ള റെഡ് സ്റ്റാർ ക്ലബിനെ കുറിച്ച്. ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് കുമ്പളത്ത് നിന്ന് സുമേഷ് വിളിച്ചിരുന്നു. സുമേഷ് വിളിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഈ റെഡ് സ്റ്റാർ ക്ലബ്ബ് ഓണത്തോടനുബന്ധിച്ചുള്ള ഫുട്ബോൾ മത്സരങ്ങളിൽ അവരുടെ നാട്ടിൽ ചെല്ലും. രാഗം കുമ്പളം എന്ന പേരുള്ള അവരുടെ ഫുട്ബോൾ ടീം, അവർ നടത്തുന്ന ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ള ടീം ചെല്ലുകയും ഈ ടീം അവിടെ മത്സരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ പഴയൊരു ഓർമ്മ അവനെ ഞാനുമായി ഷെയർ ചെയ്തതാണ്. അപ്പോൾ അവനത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഓണാഘോഷം തുടങ്ങുന്നത് തന്നെ റെഡ് സ്റ്റാറിൻ്റെ ഫുട്ബോൾ മത്സരങ്ങളോട് കൂടിയാണ്. ഏകദേശം 10 ദിവസം നീളുന്ന മത്സരങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. ഞങ്ങളുടെ സ്കൂളിലെ ഗ്രൗണ്ടിലായിരുന്നു ഈ റെഡ് സ്റ്റാറിൻ്റെ ഫുട്ബോൾ മേള നടന്നിരുന്നത്. ഈ ഫുട്ബോളിന് ഈ മത്സരത്തിനുള്ള പണമൊക്കെ കണ്ടെത്തിയിരുന്നത് അവിടെ സമ്മാന കൂപ്പണൊക്കെ വിറ്റിട്ടായിരുന്നു ക്ലബ്ബ് അതിനുള്ള പണം കണ്ടെത്തിയിരുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും കേരള എറണാകുളം ജില്ലയിൽ നിന്നും അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ നിന്നൊക്കെയുള്ള ഒരുപാട് ടീമുകൾ അന്ന് ഈ ഓണത്തോടനുബന്ധിച്ചുള്ള ഫുട്ബോൾ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവിടെ വരുമായിരുന്നു. ഞാൻ ഓർക്കുന്നു ഞങ്ങളുടെ ഒരു പ്രധാന എതിരാളി ടീമെന്ന് പറയുന്നത് SNFC തളയാവറമ്പ് എന്ന ടീമായിരുന്നു. അവരുമായിട്ടുള്ള മത്സരങ്ങളായിരുന്നു അന്ന് ഏറ്റവും അധികം വീറും വാശിയും ഉണ്ടായിരുന്നൊരു ഒരു ഫീല് തന്നിരുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരങ്ങൾ പോലെ അത്രയും ഒരു ആ ഒരു ഫീലായിരുന്നു അന്ന് SNFCയും റെഡ് സ്റ്റാർ തൃച്ചാറ്റുള്ളതുമായിട്ടുള്ള മത്സരം. ഞാൻ ഫുട്ബോൾ കളിക്കാനൊന്നും പോയിട്ടില്ല, കളി കാണുക എന്നതായിരുന്നു എൻ്റെ ഒരു സന്തോഷം. അതുപോലെ തന്നെ ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ടീമുകൾ ഞാൻ ഓർക്കുന്നു, വയലാറിന്നൊരു യങ് ചലഞ്ചേഴ്സ് വയലാർ, വാരനാടുള്ള വാസ്കോ വാരനാട്, എഴുവന്നയിൽ നിന്ന് ന്യൂട്രൺ ബോയ്സ് എഴുവന്ന, അതുപോലെ NYC പള്ളിപ്പുറം, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള അന്നത്തെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ടീമുകളൊക്കെ വന്ന് മത്സരിക്കും. ഈ SNFC തളയാവറമ്പായിട്ടുള്ള മത്സരം ഞാനിപ്പോഴും ഓർക്കുന്നു. അവരുടെ ചില കളിക്കാരൊക്കെ ഉണ്ട്, അവർ ഒരു മുരളി എന്ന് പറഞ്ഞ പേരുള്ളൊരു ചേട്ടനുണ്ട്, അദ്ദേഹം ഫോർവേഡ് കളിക്കണം. അദ്ദേഹം ഈ പന്തുമായിട്ട് ഞങ്ങളുടെ പോസ്റ്റിലേക്ക്, ഞങ്ങളുടെ ക്ലബ്ബുമായിട്ട് കളിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പോസ്റ്റിലേക്ക് പന്തുമായിട്ട് കയറി വരുന്ന കാണുമ്പോൾ ഈ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ നേരെ ഷൊയ്ബ് അക്തർ ബോൾ എറിയാൻ വരുന്നത് കാണുമ്പോൾ ഒരു ഫീലുണ്ടല്ലോ, ഒരു കിടുകിടുപ്പ്, ആ ഒരു ഫീലാണ് മുരളിച്ചേട്ടൻ ബോളുമായിട്ട് കയറി വരുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഒരു കളിക്കാരൻ്റെ ശശി എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, അദ്ദേഹം ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ആ വായുവിൽ നിന്നൊന്ന് തനിയെ ഒന്ന് ചാടി കറങ്ങും, ഒന്ന് കറങ്ങി ഒന്ന് താഴെ നിൽക്കും. അദ്ദേഹം ആ ഗോൾ അടിച്ചതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്ന, പക്ഷേ അതൊക്കെ അന്നത്തെ കാലത്ത് വലിയൊരു സന്തോഷം തരുന്ന കാഴ്ചകളായിരുന്നു. അതുപോലെ അവരുടെ ഒരു അനിയപ്പൻ എന്ന് പറഞ്ഞൊരു കളിക്കാരനെയൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നു. പിന്നെ ഈ യങ് ചലഞ്ചേഴ്സിൻ്റെ ഒരു കളിക്കാരൻ്റെ ഒരു പാപ്പച്ചൻ എന്ന് പറഞ്ഞാണ്, അദ്ദേഹം ത്രോ ചെയ്യുന്നത് എത്ര ദൂരെ നിന്ന് ത്രോ ചെയ്താലും പോസ്റ്റിലേക്ക് വന്ന് വീഴുന്നത് പോലെ നമുക്ക് തോന്നും, അത്രയ്ക്ക് ദൂരെ നിന്ന് അത്രയ്ക്ക് നന്നായിട്ട് എറിയാനുള്ള ഒരു കഴിവുണ്ടായിരുന്ന ഒരു കളിക്കാരനൊക്കെ. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ലബ്ബിലും ഉണ്ടായിരുന്നു ഒരുപാട് നല്ല കളിക്കാരും, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ ഹീറോകളായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങളുടെ ക്ലബിൻ്റെ ഒരു വിശദമായ ചരിത്രവും ആ കാലഘട്ടത്തിലുള്ള ഞങ്ങളുടെ ഹീറോകളായിട്ടുള്ള കളിക്കാരെക്കുറിച്ചൊക്കെ ഒരു മറ്റൊരു എപ്പിസോഡിൽ ഞാനത് വിശദമായിട്ട് പറയാം. ഇപ്പോൾ ഈ TVയിലൊക്കെ നമ്മൾ വലിയ ഫുട്ബോൾ മത്സരങ്ങളും ഒക്കെ കാണുന്നു, പക്ഷേ അന്ന് TVയൊക്കെ അന്ന് വളരെ കുറവായിരുന്ന കാലത്ത് ഈ കളിക്കാരൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഒരു സന്തോഷം നൽകിയിരുന്ന ആൾക്കാർ. അവരെ അടുത്ത് കാണുന്നതും അവരുടെ കളി കാണുന്നതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കാലക്രമേണ അത്തരം മത്സരങ്ങളൊക്കെ നിന്നുപോയി. എല്ലാ നാട്ടിലും ഉണ്ടായിരുന്നു ഇത്തരം ക്ലബ്ബുകളും അതുപോലുള്ള മത്സരങ്ങളൊക്കെ. അതൊക്കെ സാവകാശം കുറേശ്ശെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു, മറ്റ് എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് ജനങ്ങൾ മാറി തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞങ്ങളുടെ ക്ലബിൻ്റെ മറ്റൊരു വിശേഷവുമായി ഞാൻ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.